ചുരുക്കി പറഞ്ഞാൽ ഇഷ്ട സീറ്റ് കിട്ടാത്തതിനാൽ ഒരു എം ബിയുടെ നേതൃത്വത്തിൽ രണ്ട് ജീവനക്കാരുടെ പണി കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ നല്ല സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ വായിൽ നിന്ന് വരുന്നത് ഭരണിപ്പാട്ടാണ് എന്ന് പറഞ്ഞ മുരളീധരൻ ആകെ പെട്ടിരിക്കുകയാണ് ഈ മുരളീധരൻ പെട്ടു എന്നറിയുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തെ സഹായിക്കാൻ പാഞ്ഞെത്തിയത് മറ്റൊരു എം ബിയാണ് ആലത്തൂരിൽ നിന്നുള്ള ധീര വനിത രമ്യ ഹരിദാസ് അവർ പറഞ്ഞിരിക്കുന്നതാണ് ഏറെ കൗതുകം നിറഞ്ഞൊരു സംഭവം അതാണെങ്കിൽ ഏറെ വിഷമതയോടാണ് അദ്ദേഹം അവർ പറയുന്നത് എന്നെ നാടക നടിയാക്കിയാണ് പോരാളികൾ ആഘോഷിച്ചത് അന്നൊന്നും ആരും മിണ്ടിയില്ല ആര്യ മുരളീധരൻ വിഷയത്തിൽ രമ്യ ഹരിദാസ് നാടക നടിയാക്കി പോലും പോരാളികൾ നാടക നടിയാക്കി അന്ന് എനിക്ക് വേണ്ടി ആരും മിണ്ടിയില്ല എന്നാണ് പറയുന്നത് ആരുമുണ്ടാത്തത് അത് നിങ്ങളുടെ പാർട്ടിയുടെ കുഴപ്പമായിരിക്കാം അതവിടെ നിൽക്കട്ടെ ഈ നാടക നടിയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാടകം എന്തായാലും ഒരു മോശം കാര്യമൊന്നുമല്ല കേരളത്തിൻ്റെ സാമൂഹിക വികാസത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു കലാരൂപം തന്നെയാണ് നാടകം വന്നത് അത് അവിടെ നിൽക്കട്ടെ ഈ നാടക നടിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന എന്താണ് ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഡ്രാമ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരു നാടകം കളിച്ച ഒരു നടിയായിട്ട് രമ്യയെ വിലയിരുത്തി എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായും അവർ പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് പിണറായിക്കാരനെ സമ്മതിക്കും നാടകനടി ആക്കിയതല്ല നാടകനടിയായതാണ് നാടക നടിയായ പോലെ അഭിനയിച്ചതാണ് രമ്യ ഉദാഹരണങ്ങൾ വേണം വാളയാറ് അന്ന് നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയതിന് നാടകമെന്നല്ലാതെ മറ്റെന്താണ് പേരിട്ട് വിളിക്കേണ്ടത് എന്തൊക്കെയായിരുന്നു പൊല്ലാപ്പുകൾ ഉണ്ടായിരുന്നത് ഒടുവിൽ ക്വാറൻ്റൈനിൽ പോകുന്നു അവിടെ വീണ്ടും നാടകമാണ് ക്വാറൻറ്റൈൻ ലംഘിച്ച് പുറത്തെത്തി ഭക്ഷണം നൽകാനെത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ആ പഞ്ചായത്തിലെ പ്രവർത്തകരെയും പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം പുറത്ത് നിന്ന് സെൽഫി എടുത്തു വീടിന് പുറത്തിറങ്ങിയിട്ട് അതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും അതിനെയും നാടകമെന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു സംശയം കാരൻ താനും മൂന്നാമത്തെ നാടകം നടന്നിരിക്കുന്നത് ഒരു റോഡിൽ കുത്തിയിരിപ്പാണ് ഓർമ്മയുണ്ടാവും അന്ന് അവരെ ആരോ പേര് വിളിച്ചോ ജാതി പേര് വിളിച്ചോ മറ്റോ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് നടു റോഡിലിരുന്ന് മുദ്രവാക്യംപളിയും ഒക്കെയായിട്ട് ഒരു പ്രതിഷേധം അവിടെ നടന്ന യഥാർത്ഥ സംഭവം അവിടെയുള്ള ഹരിത വളണ്ടിയർമാർ ഒപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം കൃത്യമായി വീഡിയോയിലൂടെ തന്നെ വ്യക്തമാക്കിയപ്പോൾ ആ നാടകവും പൊളിഞ്ഞു പോയി ഇവിടെയും താങ്കൾ അഭിനയിച്ച നാടകത്തെ തുടർന്നാണ് നാടകനടി എന്ന് പറയുന്ന വിശേഷണം നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ ഒടുവിലായി നിങ്ങളുടെ അവസാന നാടകം അരങ്ങേറിയത് ഹോട്ടലിലായിരുന്നു ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിപ്പോയപ്പോൾ അതും ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങളാകെ ലംഘിച്ച് കയറിപ്പോയപ്പോൾ യൂട്യൂബറായിരിക്കുന്ന ഒരാൾ വന്നു നിങ്ങളുടെ വീഡിയോ പകർത്തി ആ വീഡിയോ പകർത്തുമ്പോൾ നിങ്ങളുമായി സംസാരിച്ചതും ഒപ്പം അതുമായി ബന്ധപ്പെടുത്തി നടന്നിരിക്കുന്ന കോലാഹലങ്ങളുമെല്ലാം അണുകിണു വ്യത്യാസമില്ലാതെ എല്ലാം പുറത്തേക്ക് വന്നു അപ്പോഴും നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ ആക്രമിക്കാൻ നിങ്ങളെ ബലമായി പിടിച്ചു വലിക്കാൻ ഒക്കെ അദ്ദേഹം ശ്രമിച്ചു എന്നും അതിനുശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ യൂട്യൂബ് വരെ കൈകാര്യം ചെയ്തതും തുടങ്ങിയിട്ടുള്ള വാദങ്ങളുമായിട്ടും അന്നും രമ്യ നാടകം നടത്തിയായിരുന്നു ഇതേറ്റവും ഒടുവിലായി നടന്നിരിക്കുന്ന ഒരു ഒന്നര വർഷത്തിൽ അടുത്ത് മാത്രമായി നടന്നിരിക്കുന്ന നാടകങ്ങളുടെ ഏകദേശ കണക്ക് മാത്രമാണ് ഇതിലും ഉപരിയാണ് നിങ്ങളുടെ നാടകങ്ങൾ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പോവുകയല്ല മറിച്ച് എന്നെ നാടക നടിയാക്കിയ ചില പോരാളികൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളീ നാടകങ്ങൾ ഒന്ന് എണ്ണി എണ്ണി പറയണമെന്ന് തോന്നി പറഞ്ഞുവെന്ന് മാത്രം നമ്മുടെ വിഷയം അതല്ല ഇന്നലെ സൗന്ദര്യവും ഭരണിപ്പാട്ടുമെല്ലാം കൊണ്ട് മേയറെ ഒന്ന് കെട്ടാൻ വേണ്ടി ശ്രമിച്ച മുരളീധർജി ഇന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വ്യക്തിപരമായി മേയർക്ക് അങ്ങനെ ഒരു അധിക്ഷേപം അവർക്കെതിരായി ചൊരിഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഖേദമുണ്ട് ഉണ്ണിത്താൻ പാടിയ പാട്ടും പിന്നെ പോകുന്നവരും വരുന്നവരുമെല്ലാം വഴിയെ പോകുന്ന ചെണ്ട കണക്കെ കൊട്ടിയ മുരളിക്ക് എന്ന് മാപ്പ് പറഞ്ഞ് തടിയൂരേണ്ടി വന്നു എന്നുള്ളതാണ് മാപ്പ് പറച്ചൽ നല്ലത് തന്നെ തെറ്റ് എന്ന് മനസ്സിലായാൽ മാപ്പ് പറയുക തന്നെ ആണ് മറിച്ച് മാപ്പ് പറയുന്നതിനോ ഉപരിയായി ഒരു തെറ്റ് പറ്റാതിരിക്കുവാനുള്ള കരുതലായിരുന്നു മുരളി കാട്ടേണ്ടത് എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം പങ്കുവെക്കട്ടെ എന്നാൽ ഈ മാപ്പ് പറച്ചിലൊന്നും ഈ സംഭവം തീരുന്ന മട്ടില്ല കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു ആര്യ രാജേന്ദ്രൻ നൽകിയിരിക്കുന്ന പരാതിന് മുകളിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്തെ അപമാനിച്ചു എന്ന ജാമ്യമില്ല വകുപ്പ് പ്രകാരമുള്ള കേസാണ് മുരളീധരൻ പെടുമെന്ന് ചുരുക്കം അപ്പം ഇങ്ങനെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി വന്ന രമ്യയും ഈ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി കാരണക്കാരനായ മുരളിയുമെല്ലാം ഉരുണ്ടു കളിച്ച ഒരു പകലാണ് ഇന്നത്തേത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആളെക്കൂടി പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല ശ്രീമാൻ കെ സുധാകരനെയാണ് എത്ര വട്ടം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് നമ്മൾ പറയേണ്ടി വന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ വില സ്വയം കളയുന്നൊരു നിലയിലേക്ക് എത്തുകയാണ് റേഡിയോ ജോക്കിയായിരിക്കുന്ന കണ്ണൂർ സ്വദേശി സൂര ചെയ്തിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് അല്പം നീളമുള്ളതാണ് ആ കുറിപ്പിനകത്ത് സൂരജ് പങ്കുവെക്കുന്ന ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഇൻഡിഗോയുടെ എ ടി ആർ വിമാനത്തിൽ പറന്നിറങ്ങിയ യാത്രക്കാരായിരുന്നു ഈ സൂരജും സുധാകരനും സുധാകരനൊപ്പമുള്ള മറ്റു ചില ആളുകളും വിമാനത്തിന് അകത്ത് വെച്ച് ഒട്ടും ആശ്വാസമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം എം ബിയുടെയും കൂടെയുള്ള സഹായിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായതിനെക്കുറിച്ച് നെടുനുകളിൽ കുറിപ്പ് തന്നെയായി സൂരജ് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ടായിരുന്നു അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അപ്പം സൂരജിനെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിങ്ങുമൊക്കെയായി കോൺഗ്രസിൻ്റെ സൈബർ ടീം മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇവിടെ കാണേണ്ട എന്താണ് തീർത്തും ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പാർട്ടി പ്രവർത്തകർ ആകെ സൈബർ കോൺഗ്രസ്സുകാരെല്ലാം ചേർന്ന് പോസ്റ്റിട്ട സൂരജിനെയും സൂരജിൻ്റെ വീട്ടുകാരെയും തെറിവളിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തം സംഭവം സുധാകരൻ ഫ്ലൈറ്റിൽ കയറുന്നു ഒരു എം പി ആണ് ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എല്ലാമാണ് ഫ്ലൈറ്റിനകത്ത് എയർ ഹോസ്റ്റസ് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ആവശ്യം ഒരു സീറ്റ് തനിച്ചുള്ളത് വിൻഡോ സീറ്റ് കെ സുധാകരന് ലഭിക്കണം അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുത്ത സീറ്റിൽ ഇദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ല താല്പര്യമില്ല എന്നുള്ളത് മാത്രമല്ല എയർ ഹോസ്റ്റിനോട് നിർബന്ധപൂർവ്വം ഈ സൈഡ് സീറ്റ് തന്നെ എനിക്ക് വേണമെന്നും പറയുന്നു എ ടി ആർ വിമാനത്തിൽ യാത്ര ചെയ്ത ആളുകൾക്കറിയാം ചെറിയ വിമാനമാണ് എഴുപത്തിരണ്ട് സീറ്റോ മാറ്റാ മാത്രമേ അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി പോലുമുള്ളൂ ഇങ്ങനെയുള്ള ഒരു വിമാനത്തിനകത്ത് ബാലൻസിങ് അതായത് വെയിറ്റ് ബാലൻസിങ് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പുറകിലും മുൻപിലും ഒരേപോലെ സീറ്റിംഗ് ഉണ്ടാവണം നടുക്ക് ഒഴിച്ചുപോടും തുടങ്ങി ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തണം ഇത് അവരുടെ മാനുവൽ തന്നെ പ്രകാരം പറയുന്നതാണ് മറിച്ച് സുധാകരന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു സീറ്റ് വേണം എന്നിരിക്കട്ടെ എം ബി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിനകത്ത് മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല സാധാ യാത്രക്കാരനെ പോലെ തന്നെയാണ് അവരും യാത്ര ചെയ്യേണ്ടത് എന്നാൽ ചെക്കിൻ സമയത്ത് ഏതാണോ എയർലൈൻ ആ എയർലൈനിൻ്റെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ സീറ്റ് അസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവരോട് പറയാം വിൻഡോ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് എനിക്ക് അനുവദിച്ച് തരണം ഞാൻ എം ബി ആണ് എന്ന് അത് പറഞ്ഞാൽ അവൈലബിൾ ആണ് എങ്കിൽ ഈ പറയുന്ന വെയിറ്റിൻ്റെയും മറ്റും പ്രശ്നങ്ങളില്ല എങ്കിൽ അനുവദിച്ചു കൊടുക്കും ഇത് സാധാരണ നടന്നു വരുന്നതാണ് ഫ്ലൈറ്റിനകത്ത് യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഫ്ലൈറ്റിനകത്ത് വന്നപ്പോൾ ഇങ്ങനെ പിടിവാശി ഉണ്ടാവുകയും പിന്നീട് അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ സൂര്യ തൻ്റെ പോസ്റ്റോട് പറയുകയും ചെയ്യും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ഇൻഡിഗോ രണ്ട് ജീവനക്കാർക്കെതിരെ നടപടി നടപടിയെടുത്തിരിക്കുന്നു സുധാകരൻ്റെ പരാതിന്മേലെന്നാണ് പറയുന്നത് എന്നാൽ സുധാകരൻ ഞാൻ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നാണ് അങ്ങനെ ആരും പരാതി കൊടുക്കാതെ അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട ഒരു പരാതിയുടെ മുകളിൽ ഒരു കമ്പനിയും ജീവനക്കാരനെതിരെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കില്ല ഇവിടെ എയർ ഹോസ്റ്റസ്സായി ആ വിമാനത്തിലുണ്ടായിരിക്കുന്ന കക്ഷക്കെതിരെയും ഒപ്പം ഗ്രൗണ്ട് സ്റ്റാഫായി നിന്നിരിക്കുന്ന ആ മലയാളി ജീവനക്കാരനുമെതിരായിട്ടാണ് ഇന്ത്യയുടെ നടപടികൾ വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇഷ്ട സീറ്റ് കിട്ടാത്തതിനാൽ ഒരു എം ബിയുടെ നേതൃത്വത്തിൽ രണ്ട് ജീവനക്കാരുടെ പണി കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പണിയെടുത്ത് ജീവിക്കുന്നവന് മാത്രമേ പണി പോയാലുള്ള പ്രയാസം മനസ്സിലാവുള്ളൂ സുധാകരനോ സുധാകരൻ്റെ പാർട്ടിക്കാർക്കോ അങ്ങനെ ഉണ്ടാകേണ്ട സാധ്യതയില്ല ആ ഒരു വിഷം മനസ്സിലാക്കുവാനുള്ള യാതൊരു മാനസിക വളർച്ച പോലും അവർക്ക് ഉണ്ടാകേണ്ട സാധ്യതയില്ല കാരണം അങ്ങനെയാണ് ഈ വിഷയം പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിരിക്കുന്ന ആർ ജെ സൂരജിനെ അവരുടെ ജോലി ആവശ്യാർത്ഥം ബന്ധപ്പെടുന്ന ഒരു കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തി റേഡിയോ ചോദിക്കാണ് മലയാളം നയൻറ്റി എയിറ്റ് പോയിൻറ്റ് സിക്സ് എന്ന് പറയുന്ന ഒരു എഫ് എം റേഡിയോക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യാറുണ്ടായിരുന്നു അത് മൗദൂദികളുടെ അതായത് മാധ്യമം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കീഴിൽ വരുന്ന ഒരു റേഡിയോ ചാനൽ കൂടിയാണ് അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു സൂരജ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും പോസ്റ്ററുകൾ എഴുതിയിട്ടുണ്ട് മാപ്പ് അദ്ദേഹം പറഞ്ഞു വന്നു അതുകൊണ്ട് ഇനി ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേക്ക് പോസ്റ്ററുകളും ഇതേ കോൺഗ്രസിൻ്റെ സൈബർത്തെയും അടിച്ചിറക്കിയിരുന്നു മൊത്തത്ത് പറഞ്ഞാൽ ഇ ഗ്രർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒച്ചയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുള്ളൂ സിംഹമല്ല സാധാ നാട്ടിലൊരു കണ്ടമ്പൂച്ചേൻ്റെ പോലും പവറില്ലാത്തൊരു മനുഷ്യനാണ് സുധാകരൻ എന്ന് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തോട് നമുക്ക് വിലയിരുത്താം നമ്മൾ ബസ്സിൽ കയറിയാൽ ഇഷ്ടപ്പെട്ട സീറ്റേതാണ് അവിടെ ആളുകളില്ല എങ്കിൽ നമുക്ക് ചോദിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമല്ല നമുക്കവിടെ ഇരിക്കാം നേരെ മറിച്ച് ഒരു വിമാനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആളുകളില്ലെങ്കിൽ കൂടി എയർ ഹോസ്റ്റസിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങി മാത്രമേ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റുള്ളൂ ഇനി നേരെ മറിച്ച് ഈ വെയിറ്റ് ബാലൻസിങ്ങും മറ്റു ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ എയർ ഹോസ്റ്റസ്മാർ അതിന് അനുവദിക്കുക കൂടെയില്ല ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാൻ എം ബി ആണ് എന്ന ദാഷ്യത്തോടെ ഒരാൾ ഒരു ഇടപെടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഏറ്റവും നിരുത്തരവാദിത്തപരമായ ചില കാര്യങ്ങളാണ് അതിനെ ചൂണ്ടിക്കാണിച്ച സൂരജൻ്റെ പണി കളിയാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനകത്ത് ഇടപെട്ടിരിക്കുന്ന രണ്ട് ജീവനക്കാരുടെ പണി അവർ കളഞ്ഞിരിക്കുന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ വിലയിരുത്തപ്പെടുക ഈ ദുരന്തങ്ങളെക്കുറിച്ച് ഇത്തരമൊരു ദുരന്ത നായകനെക്കുറിച്ച് ഇനി കൂടുതൽ എന്തോരാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിണുങ്ങണം